ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ റേമ ദൈവവചന ശുശ്രൂഷയിലായിരിക്കുന്ന നമ്മെ ഒത്തിരിയേറെ തിരുവചനങ്ങളിലൂടെ ദൈവമായ കർത്താവ് വളരെയേറെ ദൈവിക രഹസ്യങ്ങൾ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു മുന്നോട്ട് പോകാൻ നമ്മെ പഠിപ്പിക്കുന്നു ഏത് സങ്കടത്തിലും ദുഃഖത്തിലും ബലം പിടിച്ച് അല്ലെങ്കിൽ വലിയ കരുത്തോടെ നിൽക്കുവാൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്നു എല്ലാ കൃപകളും നൽകി ദൈവമായ കർത്താവ് നമ്മെ വഴി നടത്തുകയാണ് ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനം സങ്കീർത്തനം 16 അധ്യായത്തിൻ്റെ 8 തിരുവചനമാണ് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ മറച്ചു കൊള്ളണമേ ഒരു വലിയ പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കട്ടെ എന്താണ് പ്രാർത്ഥന കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണോട്ടോ കർത്താവെ അങ്ങയുടെ ചിറകിൻ്റെ നിഴലിൽ എന്നെ ഇങ്ങനെ സംരക്ഷിക്കണം ചിറകിൻ്റെ നിഴലിൽ ഒത്തിരിയേറെ സൂര്യപ്രകാശങ്ങളും ഒത്തിരിയേറെ കാറ്റും കോളുമൊക്കെ നിറയപ്പെടുമ്പോഴും സർവശക്തനായ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിൽ ചിറകിൻ്റെ തണലിൽ എന്നെ കാത്തു സൂക്ഷിക്കണം മാത്രമല്ല കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അച്ഛൻ പറയേണ്ട കാര്യമില്ല കണ്ണിൻ്റെ പോളകളും കണ്ണും കൃഷ്ണമണിയെ പെട്ടെന്ന് അടച്ചുകൊണ്ടൊക്കെ കൃഷ്ണമണിയെ അതുപോലെ കൺപോളകൾ പൊതിഞ്ഞു പിടിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ അങ്ങ് എന്നെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാക്കണം നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെയും നമ്മുടെ ജോലി നമ്മുടെ ബിസിനസ് നമ്മുടെ പഠനം നമ്മുടെ മക്കൾ ജീവിത പങ്കാളി അല്ലെങ്കിൽ പൗരോഹിത്യം സന്യാസ ജീവിതം നമ്മുടെ സഭ ഇവരെയൊക്കെ ഇതിനെയൊക്കെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ കാത്തോളണേ അങ്ങയുടെ ചിറകിൻ്റെ കീഴിൽ ആ തണലിൽ സംരക്ഷിച്ചു കൊള്ളണമേ കർത്താവേ ഇടപെടണമേ ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ പ്രാർത്ഥിക്കുവാനും ഈ പ്രാർത്ഥനയിലൂടെ സ്വർഗീയമായ സംരക്ഷണത്തിൽ എപ്പോഴും ആയിരിക്കുവാനും സർവശക്തനായ ദൈവം കരിഞ്ഞ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ